ദിവസം തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധ സംഭവം, വിശുദ്ധ പൗലോസിന്റെ മാനസാന്തരം. ഫിലിസ്ത്യയുടെ തലസ്ഥാനമായ താർസൂസിൽ ക്രിസ്തുവിന്റെ ജനനകാലത്ത് തന്നെയാണ് മഹാനായ പൗലോസ് അപ്പോസ്തലൻ ജനിച്ചത്. മാനസാന്തരത്തിന് മുൻപ് അദ്ദേഹത്തിന്റെ പേര് സാവൂൾ എന്നായിരുന്നു. ജനനാൽ പരിസയനായിരുന്ന സാവൂൾ യഹൂദ നിയമത്തോടുള്ള പ്രതിബദ്ധത നിമിത്തം ക്രിസ്തുമതത്തിന്റെ ബദ്ധ ശത്രുവായി തീർന്നു. സ്തേഫാനോസിനെ കല്ലെറിയുന്ന സന്ദർഭത്തിൽ സാവൂളും സന്നിഹിതനായിരുന്നു. ക്രിസ്തു മർദ്ധകൻ ക്രിസ്തു ശിഷ്യനായ സന്ദർഭം വിശുദ്ധ ബൈബിളിൽ അപ്പോസ്തോല പ്രവർത്തനത്തിൽ നമുക്ക് കാണാം. അധികം താമസിക്കാതെ യേശു ദൈവപുത്രനാണ് എന്ന് അവൻ സിനഗോഗുകളിൽ പ്രസംഗിക്കാൻ തുടങ്ങി. അത് കേട്ടവരെല്ലാം വിസ്മയപരിതരായി പറഞ്ഞു, ജെറുസലേമിൽ ഈ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെ പീഡിപ്പിച്ചിരുന്നത് ഇവനല്ലേ? ഇവിടെയും അങ്ങനെയുള്ളവരെ ബദ്ധനസ്ഥനാക്കി പുരോഹിത പ്രഭുക്കന്മാരുടെ മുൻപിൽ കൊണ്ടുപോകുവാൻ വേണ്ടിയല്ലേ ഇവൻ വന്നിരിക്കുന്നത്? സാവൂൾ ആകട്ടെ കൂടുതൽ ശക്തിയാർജിച്ച് യേശു തന്നെയാണ് ക്രിസ്തു എന്ന് തെളിയിച്ചുകൊണ്ട് ദമാസ്കസിൽ താമസിച്ചിരുന്ന യഹൂദന്മാരെ ഉത്തരമുട്ടിച്ചു. വിചിന്തനം: ഒരു സാവൂളിനെയെങ്കിലും നാം ഓരോരുത്തരും മാനസാന്തരപ്പെടുത്തുവാനുള്ള വരം നമുക്ക് ഈശോയോട് ചോദിക്കാം.